ഹായ്, ഞാൻ ജിജേ ശ്യാംദാസ്. മാസ്റ്റേഴ്സ് റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫിസിക്സ് 10-ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്കറിയാവുന്ന വളരുന്ന വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ, ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്, അതാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന പോലെ തന്നെ പല ഊർജ്ജ രൂപങ്ങളിലേക്കും മാറ്റാൻ പറ്റുന്ന ഒരു ഊർജ്ജമാണ് വൈദ്യുതോർജ്ജം അഥവാ ഇലക്ട്രിക് എനർജി എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടതുള്ളത്. അപ്പൊ ആയതിനാ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം പറയുന്നത് വൈദ്യുതോർജ്ജത്തിന്റെ താപഫലത്തെ കുറിച്ചിട്ടാണ്, ഹീറ്റിംഗ് ഇഫക്റ്റിനെ കുറിച്ചാണ്. അപ്പൊ നമുക്കറിയാവുന്ന നമ്മുടെ നിത്യജീവിതത്തിൽ കുറെ ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊക്കെ പലതിലും വൈദ്യുതോർജ്ജം താപോർജ്ജമാക്കി മാറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. ഉദാഹരണം നമുക്ക് ഇസ്തിരിപ്പെട്ടി, നമ്മുടെ അയൺ ബോക്സ് എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ നമ്മുടെ കുക്കർ എന്നോ, ഇൻഡക്ഷൻ കുക്കർ പോലത്തെ കുക്കറുകളോ, അല്ലെങ്കിൽ നമ്മുടെ വെള്ളം ചൂടാക്കുന്ന വൈദ്യുത ഹീറ്റർ, ഇലക്ട്രിക് ഹീറ്റർ പോലുള്ളൊക്കെ നമുക്ക് എന്താണ് അല്ലെ, അവിടെയൊക്കെ നമ്മുടെ വൈദ്യുതിയുടെ അല്ലെ താപഫലം, ഹീറ്റിംഗ് ഇഫക്റ്റ് ആണ് പ്രയോജനപ്പെടുത്തിയതെന്ന് നമുക്കറിയാം. അപ്പൊ അതിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ ആദ്യമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്, വൈദ്യുതോർജ്ജത്തിന്റെ താപഫലങ്ങൾ, ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമവാക്യത്തിലേക്ക് പോവാം. ഇതാണ് ആ സമവാക്യം, എക്സ് സമം ഐ സ്ക്വയർ ആർ ടി. ഇത് ജൂൾ നിയമപ്രകാരം ഉണ്ടാകുന്ന താപത്തിന്റെ അളവ് കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണത്. ഇത് ഉണ്ടാക്കിയ ആളുടെ പേര് ജൂൾ എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിന്റെ ബഹുമാനം നമ്മൾ എന്ത് കൊടുക്കുന്നു, ജൂൾ നിയമം എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. ഇപ്പൊ എന്താ സമവാക്യത്തിൽ പറയുന്നത്, എക്സ് സമം ഐ സ്ക്വയർ ആർ ടി. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് പറയാം. അപ്പൊ എച്ച് എന്ന് പറയുന്നത് എന്താ, ഒരു ചാലകത്തിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ, ഒരു കണ്ടക്ടറിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിൽ ഉൽപ്പാദിക്കപ്പെടുന്ന താപത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, എച്ച് എന്ന് പറയുന്നത്. അപ്പൊ ആ എച്ച് അഥവാ ഉൽപ്പാദിക്കപ്പെടുന്ന താപം, ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് ഐ സ്ക്വയർ ആർ ടി എന്ന് പറയുന്നത്. അപ്പൊ ഓരോന്ന് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഐ എന്ന് പറയുന്നത് ഏതാണോ ചാലകം, ഏതാണോ കണ്ടക്ടർ, കറണ്ട് കടത്തി വിടുന്ന വസ്തുവെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐ എന്ന് പറയുന്നത്. ആർ എന്ന് പറയുന്നതോ ഏതിലൂടെയാണോ കറണ്ട് കടന്നു പോകുന്നത് അതിന്റെ റെസിസ്റ്റൻസ്, പ്രതിരോധം, തടസ്സം ഉണ്ടാക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, ആർ എന്ന് പറയുന്നത്. ഇനി ടി എന്ന് പറയുന്നതോ അല്ലെ, ചാലകത്തിലൂടെ എത്ര സമയമാണോ കറണ്ട് കടന്നു പോകുന്നത് ആ സമയത്ത് നമുക്ക് എന്ന് പറയാം, ടി എന്ന് നമുക്ക് പറയാം. ഇനി ഓരോന്നിനൊരു യൂണിറ്റ് ഉണ്ട്. എച്ചിനാണ് നമ്മൾ എന്ന് പറയും, ജൂൾ എന്നാണ് നമ്മൾ പറയുന്നത്. എച്ചിന്റെ യൂണിറ്റ് നമുക്ക് ജൂൾ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഉത്തരത്തിന്റെ കൂടെ നമ്മൾ എന്താ ചേർക്കുന്നത്, ജെ എന്നാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി കടന്നു പോകുന്ന കറണ്ടിന് നമ്മൾ എന്ത് പറയും, ആമ്പിയർ എന്ന് പറയും. എ എന്ന അക്ഷരം കൊണ്ട് നമ്മൾ സൂചിപ്പിക്കും. ഇനി ആ ചാലകത്തിന്റെ പ്രതിരോധം, ആറിനെ നമ്മൾ എന്ത് സൂചിപ്പിക്കും, ഓം എന്ന അല്ലെ ആ ചിഹ്നം കൊണ്ട് നമ്മൾ സൂചിപ്പിക്കും. ഇനി സമയം നമ്മൾ എന്തിനാ പറയുന്നത്, സെക്കൻഡിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ മണിക്കൂറിലോ മിനിറ്റിലോ സമയം തന്നിട്ട് നമ്മൾ എന്തിലേക്ക് മാറ്റുന്നതിനെ, സെക്കൻഡിലേക്ക് മാറ്റുന്നതായിട്ട് വരും. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, ജൂൾ നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കൽ കൂടെ പറയുന്നു, എന്താ ജൂൾ നിയമം എന്ന് പറയുന്നത്, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നതിന്റെ ഫലമായിട്ട് അല്ലെ ആ ചാലകത്തിൽ ഉൽപ്പാദിപ്പെടുന്ന താപത്തിന്റെ അളവ് എന്ന് പറയുന്നത് ചാലകത്തിലൂടെ പ്രവഹിക്കുന്ന കറണ്ടിന്റെ അല്ലെ വൈദ്യുതിയുടെ വർഗത്തിന്റെയും ആ ചാലകത്തിന്റെ പ്രതിരോധ റെസിസ്റ്റൻസ് ആറിന്റെയും അതിലൂടെ കറണ്ട് പ്രവഹിക്കുന്ന സമയം അല്ലെ ടിയുടെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും, അല്ലെങ്കിൽ നേരനുപാതത്തിൽ ആയിരിക്കും എന്നാണ് ഇതിൽ പറയുന്നത്, ജൂൾ നിയമത്തിൽ പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ താപം അഥവാ ഉൽപ്പാദിപ്പെടുന്ന താപത്തെ, ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ സ്വാധീനിക്കുന്ന ആൾ, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ മൂന്നാളുണ്ടല്ലോ, മൂന്നാളെയും ഗുണിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എച്ച് കിട്ടുന്നത്. അവിടെ നമുക്കറിയാം അല്ലെ, ഐ കൂടിയാൽ എച്ച് കൂടും, ആറ് കൂടിയാൽ എച്ച് കൂടും, ടി കൂടിയാൽ എച്ച് കൂടും എന്ന് നമുക്ക് പറയാം. അപ്പൊ മൂന്ന് പേരില് ഐയിൽ ഒരാൾ കൂടിയാൽ എന്ത് കൂടും, എച്ച് കൂടും. പക്ഷെ ഇവിടെ നോക്കിയേ, ഐക്ക് മാത്രമേ സ്ക്വയർ ഉള്ളൂ, ആറിനും ടിക്കും എന്തില്ല എന്ന് നമുക്ക് പറയാം, സ്ക്വയർ ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത്, ഏറ്റവും കൂടുതൽ അല്ലെ എച്ച് എം ഐ സ്ക്വയർ ആർട്ടി എന്നുള്ള ജൂൾ നിയമപ്രകാരം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പെടുന്ന താപത്തെ, ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ സ്വാധീനിക്കുന്ന ഘടകം അല്ലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ആരാണെന്ന് നമുക്ക് പറയാം, ഐ ആണ്, അതിലൂടെ കൊടുക്കുന്ന കറണ്ട് ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ എന്താ അതിന് കാരണം, ഐക്ക് മാത്രമേ എന്തുള്ളൂ, സ്ക്വയർ ഉള്ളൂ, ബാക്കി രണ്ട് പേർക്ക് എന്തില്ല, സ്ക്വയർ ഇല്ല അല്ലെ, സാധാ ആറും ടിയും മാത്രമാണ്. അപ്പൊ ഐക്ക് സ്ക്വയർ ഉള്ളത് കൊണ്ട് തന്നെ അല്ലെ ഐ എന്ന് പറഞ്ഞ ഈ ഒറ്റ ഘടകമായിരിക്കും എന്തെന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ താപത്തിനുള്ളവനെ സ്വാധീനിക്കുന്ന ആളെന്ന് പറയുന്നത്. ഇനിയോ ഐ കൂടിയാലോ അല്ലെ അതിന്റെ ഇരട്ടി ആയിട്ട്, അപ്പൊ ഐ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഐ രണ്ടാണ് കൂടിയത് എങ്കിൽ എച്ച് നമുക്ക് എത്ര കിട്ടുമെന്ന് പറയാം, നാല് കിട്ടുമെന്ന് പറയാം. മൂന്നാണ് കൂടിയത് എങ്കിലോ അല്ലെ അതിന്റെ സ്ക്വയർ അല്ലെ ഒമ്പത് കിട്ടുമെന്ന് നമുക്ക് പറയാം. അപ്പൊ എത്രയാണോ ഐ കൂടിയത് അല്ലെ അതിന്റെ വർഗം സ്ക്വയർ ആയിട്ടായിരിക്കും എന്ത് കൂടുന്നുണ്ടായിരിക്കുക, എച്ച് കൂടുകയെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ സ്ക്വയറിലെ കാരണം കൊണ്ട് തന്നെ ഈ മൂന്ന് ഘടകങ്ങളിലും വെച്ച് ഐ ആണ് ഏറ്റവും കൂടുതൽ എച്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, സ്വാധീനിക്കുന്ന ഘടകം എന്ന് നമുക്ക് പറയാം. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പരീക്ഷണമാണ്, നമുക്ക് അതിലോട്ട് പോവാം. അപ്പൊ നോക്കൂ, നമുക്കിവിടെ രണ്ട് ബീക്കർ ഉണ്ട്, 200 ml വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് കൊള്ളുന്ന രണ്ട് ബീക്കറാണ് നമുക്കുള്ളത്. എ ബി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഇനിയോ ഒന്നാമത്തെ പി ക്യൂ എന്ന് പറയുന്ന ഒരു നിക്രോം കമ്പി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ അതേ തടിയും അതേ നീളവും ഉള്ള
ആർ എസ് എന്ന് പറയുന്നത് ചെമ്പ് കമ്പി, കോപ്പറിന്റെ കമ്പി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ പി ക്യൂ എന്ന് പറയുന്നത് നിക്രോം ആണ്, ആർ എസ് എന്ന് പറയുന്നത് അതേ തടിയും അതേ നീളമുള്ള ചെമ്പ് കമ്പി കോപ്പറിന്റെ കമ്പി ആണ്. നമുക്ക് എന്തൊക്കെയാണ് രണ്ടും നമ്മൾ വയറൊക്കെ കൊടുത്തത് അല്ലെ? ഒരു 6 വോൾട്ട് ബാറ്ററി വെച്ചിട്ടുണ്ട്, സ്വിച്ച് വെച്ചിട്ടുണ്ട്, ആർ എച്ച് ഒരു റിയോസ്റ്റാറ്റ് വെച്ചിട്ടുണ്ട്. അത് വൈദ്യുത പ്രവാഹം കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്നതാണ്. ബാറ്ററി എന്ന് പറയുന്നത് സർക്യൂട്ടിലേക്ക് കറണ്ട് കൊടുക്കാനാണ്, സ്വിച്ച് ഓൺ ചെയ്താലേ കറണ്ട് വരുള്ളൂ. ഇനി അമ്മീറ്റർ അല്ലെ, ഇവിടുത്തെ കറണ്ടിന്റെ അളവ് അറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്താ അമ്മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ചിത്രത്തിലെ പരീക്ഷണത്തിലെ സജ്ജീകരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ചോദ്യം ഇതാണ്, സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിൽ എന്ത് പ്രവഹിക്കും, കറണ്ട് പ്രവഹിക്കും നമുക്ക് അറിയേണ്ട റീഡിങ് നമുക്ക് ഏത് വഴി കാണാം? അമ്മീറ്റർ ഉപയോഗിച്ച് കാണാം. ഇനി ആ റീഡിങ്ങിലെ കറണ്ട് അല്ലെങ്കിൽ കറണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് നമുക്ക് ക്രമീകരിക്കാം, ആരും ഉപയോഗിക്കാം, റിയോ സ്റ്റാറ്റിന് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് എന്താ കാര്യത്തിൽ കരച്ചതിലേക്ക് പോകാം. അപ്പൊ എന്താ പറയുന്നത്, രണ്ട് ബീക്കറിലും വെള്ളം വെച്ചിട്ടുണ്ട്, രണ്ട് കമ്പികളും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി സ്വിച്ച് ഓൺ ആക്കി കുറച്ച് സമയം കഴിയുമ്പോൾ ഏതിലെ വെള്ളത്തിനായിരിക്കും ചൂട് കൂടുതലെന്നാണ് ചോദിക്കുന്നത്. എ എന്ന് പറഞ്ഞ ബീക്കറിലാണോ, ബി എന്ന് പറഞ്ഞ ബീക്കറിലാണോ എന്നാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ആലോചിക്കേണ്ട കാര്യം എന്താ, എ എന്ന് പറഞ്ഞ ബീക്കറിലെ വെള്ളത്തിൽ നമ്മൾ മുക്കി വെച്ചിരിക്കുന്ന പി ക്യൂ എന്ന് പറഞ്ഞ കമ്പി എന്താണ്, നിക്രോം ആണ്. ബി എന്ന് പറഞ്ഞ ബീക്കറിലെ അല്ലെ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്ന കമ്പി എന്താണ്, ആർ എസ് എന്ന് പറയുന്നത് അല്ലെ ചെമ്പ് കമ്പി അഥവാ കോപ്പറിന്റെ ഒരു വയറാണ് കമ്പിയാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ആണ് ഉത്തരം സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, പി ക്യൂ ആയിരിക്കും. എന്താണ് പി ക്യൂ എന്ന് പറയാൻ കാരണം, പി ക്യു നിക്രോം ആണ്. അപ്പൊ എന്താ നിക്രോമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ, മറ്റു ലോഹങ്ങളൊക്കെ സാധാരണഗതിയിൽ അല്ലെ എന്തോ കൂടുതലാണ്, റെസിസ്റ്റിവിറ്റി അല്ലെ, അതുപോലെ പ്രതിരോധം, പിന്നെ ദ്രവണാങ്കം മെൽറ്റിംഗ് പോയിന്റ് അല്ലെ, പിന്നെ ചുട്ടുപഴുത്ത് ഓക്സീകരിക്കപ്പെടാതെ ഓക്സിഡേഷന് വിധേയമാവാതെ കുറെ നേരം നിൽക്കാനുള്ള കഴിവൊക്കെ ആർക്കെ ഉണ്ട്, നമ്മുടെ നിക്രോം കമ്പിക്ക് ഉണ്ട്. ഒന്നുകൂടെ പറയുന്നു എന്തൊക്കെയാണ് നിക്രോമിന്റെ പ്രത്യേകത, റെസിസ്റ്റിവിറ്റി അല്ലെ കൂടുതലാണ്, പ്രതിരോധം റെസിസ്റ്റൻസ് കൂടുതലാണ് അല്ലെ, പിന്നെ മെൽറ്റിംഗ് പോയിന്റ് ദ്രവണാങ്കം കൂടുതലാണ്. ഞാൻ പറയുമ്പോൾ എന്തോ ഉദ്ദേശിക്കുന്നത് അല്ലെ, കുറെ നേരം ഉരുകാൻ നിൽക്കാനുള്ള കഴിവ് ആരൊക്കെ ഉണ്ട്, നമ്മുടെ നിക്രോമിനുണ്ട്. പിന്നെ അവസാനത്തെ അല്ലെ, ചുട്ടുപഴുത്തുകൊണ്ട് ഓക്സിജനുമായി പ്രവർത്തിക്കാതെ അതായത് ഓക്സിഡേഷന് വിധേയമാവാതെ ഇറങ്ങി നിൽക്കാനുള്ള കഴിവ് ആരൊക്കെ ഉണ്ട്, നമ്മുടെ നിക്രോമിനുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പൊ റെസിസ്റ്റൻസ് പ്രതിരോധം കൂടിയതുകൊണ്ട് തന്നെ ഇതിൽ കടന്നു പോകുന്ന ഒരു വിധത്തിൽപ്പെട്ട കറണ്ടിനെയൊക്കെ അല്ലെ പിടിച്ച് തടസ്സപ്പെടുത്തിക്കൊണ്ട് താപമാക്കി മാറ്റാൻ ആർക്ക് സാധിക്കും, നിക്രോമിന് സാധിക്കും. അപ്പൊ നിക്രോമിന് മുമ്പിൽ അല്ലെ കോപ്പറിന് എന്താണ് അത്തരത്തിലുള്ള കഴിവുകൾ കുറവാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ നിക്രോം വെച്ച അല്ലെ, പി ക്യൂ എന്ന് പറഞ്ഞ നിക്രോം വെച്ച എ എന്ന് പറഞ്ഞ ബീക്കറിലെ വെള്ളത്തിനായിരിക്കും എന്ത് കൂടുതലെന്ന് നമുക്ക് പറയാം, ചൂട് കൂടുതലെന്ന് നമുക്ക് പറയാം. അപ്പൊ അതിന് നിക്രോമിന്റെ പ്രത്യേകത തന്നെ കാരണം. എന്ത് പ്രത്യേകത നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്, കുറെ പ്രത്യേകത നിക്രോമിനുണ്ട്, അതിൽ ഏത് പ്രത്യേകത നമുക്ക് എടുത്ത് പറയാം, നിക്രോമിന്റെ റെസിസ്റ്റൻസ് അല്ലെ പ്രതിരോധം കൂടുതലാണ്. അതായത് എന്താ റെസിസ്റ്റൻസ് ആ പ്രതിരോധം എന്ന് പറയുന്നത്, ഇതിലേക്ക് കടന്നു പോകുന്ന കറണ്ടിനെ തടഞ്ഞു വെച്ചുകൊണ്ട് താപോർജ്ജമാക്കിയിട്ട് അല്ലെ ഹീറ്റ് എനർജിയായി മാറ്റാനുള്ള കഴിവ് ആരൊക്കെയാണ് കൂടുതൽ, കോപ്പറിനേക്കാൾ നിക്രോമിന് ആണ്. അപ്പൊ ആ കഴിവുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, പി ക്യു വെച്ചിട്ടില്ല അല്ലെ, പി ക്യു വെള്ള നിക്രോം വെച്ച എ എന്ന് പറഞ്ഞ ബീക്കറിലെ വെള്ളത്തിനായിരിക്കും ചൂട് കൂടുതലെന്ന് നമുക്ക് പറയാം. അപ്പോൾ 10ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് റിവിഷൻ ബേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.